ഇപ്പൊ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഒരു വിയോഗ വാർത്തയാണ്. നടൻ ഋഷഭബാവ കൊച്ചിയിൽ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. വൃക്കരോഗത്തിന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. 120-ലേറെ സിനിമകളും ഒട്ടേറെ സീരിയലുകളിലും വേഷമിട്ട മലയാളികളുടെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ഋഷഭബാവ. അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ദിനു പ്രകാശ് ചേരുന്നുണ്ട്. ദിനു, അദ്ദേഹം ഈ രീതിയിൽ ഗുരുതരാവസ്ഥയിലാണ് എന്ന കാര്യം അധികമാർക്കും അറിയില്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അസുഖം? എന്തൊക്കെയാണ് വിവരങ്ങൾ? അല്പസമയം മുമ്പാണ് ഋഷഭബാവയുടെ അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായത്. അദ്ദേഹത്തിന് വൃക്ഷരോഗം ഉണ്ടായിരുന്നു, മറ്റു പലവിധ അസുഖങ്ങളും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ മസ്തിഷ്കാഘാതം മൂലമാണ് അദ്ദേഹം മരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായി അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ ഗുരുതരമായ നിലയിൽ തന്നെ തുടരുകയായിരുന്നു. റിക്കവറിംഗ് സാധ്യതകൾ, തിരിച്ചു വരാനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ളത് ഡോക്ടർമാർ തന്നെ ബന്ധുക്കളെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനിടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 60 വയസ്സായിരുന്നു. നമുക്കറിയാം 1984 വിഷുപക്ഷി എന്ന ഒരു സിനിമയിലൂടെയാണ് അദ്ദേഹം അഭിനയരംഗത്ത് എത്തിയെങ്കിലും ആ സിനിമ റിലീസ് ആയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രൂപവും ഭാവവും അതുപോലെ തന്നെ ശബ്ദവും കൊണ്ട് മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ട വളരെ ചുരുക്കം ചില നടന്മാരിൽ, ഇനി പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള ശബ്ദമുള്ള ഒരാളായിരുന്നു ഋഷഭബാവ എന്നുള്ളത് എടുത്തു പറയാം. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള സംസ്ഥാനവും അദ്ദേഹത്തിന്റെ ശബ്ദം കൊണ്ട് കിട്ടിയതാണ്. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, കർമ്മയോഗി എന്ന സിനിമയിലെ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനാണ് അദ്ദേഹത്തിന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിക്കുന്നത്. ഏതായാലും 150-ലധികം സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, സീരിയലുകൾ അഭിനയിച്ചിട്ടുണ്ട്. തുടക്കകാലത്ത് അദ്ദേഹം ഡോക്ടർ പശുപതി എന്നുള്ള സിനിമയിലാണ് അദ്ദേഹത്തിനെ നമ്മൾ ഒരു നായക സ്ഥാനത്ത്, പാർവതി എന്നുള്ള നടിയുടെ നായകനായിട്ട് ഒരു അപ്രതീക്ഷിത എൻട്രി എന്ന് തന്നെ പറയാം. ആ രീതിയിലാണ് ഋഷഭബാവ മലയാള സിനിമയിലേക്ക് എത്തുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ജോൺ ഹോന എന്നുള്ളൊരു വളരെ പ്രശസ്തമായിട്ടുള്ള മലയാളത്തിലെ എക്കാലത്തെയും ഒരു ഒരു കുപ്രശസ്തനായിട്ടുള്ള ഒരു വില്ലൻ. ആ വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് ഋഷഭബാവ ശ്രദ്ധിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഇന്ന് പോലും അദ്ദേഹം ഋഷഭബാവ എന്നുള്ള പേരിനപ്പുറത്തേക്ക് ജോൺ ഹോന എന്നുള്ളൊരു കഥാപാത്രത്തിലൂടെ, അല്ലെങ്കിൽ ആ രീതിയിൽ ഋഷഭബാവയെ വിളിക്കുന്ന ഒട്ടനവധി ആരാധകർ അല്ലെങ്കിൽ ആസ്വാദകർ മലയാള സിനിമയിൽ ഉണ്ട് എന്നുള്ളത് പറയാം. ഏതായാലും 90-ൽ തന്നെ ആണ് ഈ സിനിമ റിലീസാവുന്നത്. അതായത് നായകവേഷം അദ്ദേഹം അദ്ദേഹത്തിന് ലഭിച്ചറിയേണ്ട അദ്ദേഹത്തിന് ഒരു എൻട്രി എന്നുള്ള നിലയ്ക്ക് വന്നിട്ടുള്ള ഡോക്ടർ പശുപതി എന്നുള്ള സിനിമയ്ക്ക് പിന്നാലെ തന്നെയാണ് ഇൻ ഹരിഹർ നഗർ എന്നുള്ളൊരു വേഷത്തിൽ, അതിലെ ജോൺ ഹോന എന്ന വില്ലൻ വേഷത്തിലൂടെ അദ്ദേഹം മലയാള സിനിമാ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്നതും പിന്നീട് ഒട്ടനവധി അവസരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുന്നതും. ഏതായാലും അത്തരം ചില കഥാപാത്രങ്ങളിൽ മാത്രമായി ഋഷഭബാവ എന്ന നടന്റെ ഒരു ഒരു സാന്നിധ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഒരു നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ചുരുങ്ങിപ്പോകുന്നതാണ് പക്ഷെ പിന്നീട് പിൽക്കാലത്ത് കണ്ടത്. ഒരുപക്ഷെ ഡോക്ടർ പശുപതിയിൽ വച്ചുകെട്ടിയത് പോലുള്ള വേഷങ്ങൾ പിന്നീട് ഋഷഭബാവയെ തേടി എത്തിയില്ല എന്നുള്ളതും എടുത്ത് പറയേണ്ടി വരും. ഏതായാലും പ്രധാനമായും വില്ലൻ വേഷങ്ങൾ അതുപോലെ തന്നെ സ്വഭാവ നടൻ എന്നുള്ള നിലകളിലാണ് അദ്ദേഹം മലയാള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ടെലിവിഷൻ പരമ്പരകളിലും ഒട്ടനവധി ടെലിവിഷൻ പരമ്പരകളിൽ ഋഷഭബാവ.